സോ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഈ സൂപ്പർമാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പൊ കാരണങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബിക്കോസ് ഞാൻ എനിക്ക് പ്ലാൻ കൂടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മാറ്റി വെക്കുക ശരിയല്ല. കുറെ കളിപ്പാട്ടങ്ങളുണ്ട് എന്റെ ഫ്രീ ടൈമിൽ ഞാൻ ഇരിക്കും. ഞാൻ ഐ ഹാവ് മൈ പേഴ്സണൽ സ്പേസ്. ഓക്കെ, ഇപ്പൊ രാജുവേട്ടന്റെ കൂടെ ആദ്യത്തെ ചിത്രമാണ്. രാജുവേട്ടനാണെങ്കിൽ ഇപ്പോൾ എന്താ പറയാ, ആസ് എ ഡിറക്ടർ, ആസ് എൻ ആക്ടർ, സിംഗർ, പ്രൊഡ്യൂസർ എല്ലാ മേഖലകളിലും ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടന്റ് ഘടകം ആയി നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ആദ്യത്തെ അഭിനയം എക്സ്പീരിയൻസ് ആയിരുന്നു ചേട്ടന്റെ. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം? ഞാൻ മനസ്സിലാക്കുന്നത് മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആക്ടർ ലെവലില് ഏത് തരം സിനിമകളും ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ പൃഥ്വിരാജാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് പുളിയെ പോലെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പൃഥ്വിരാജിന്റെ ഫാനാണ്. എനിക്ക് പുള്ളി ചെയ്യുന്ന സിനിമകൾ ഇഷ്ടമാണ്. പുള്ളി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുള്ളിയുടെ കാഴ്ചപ്പാടുകളോട് നമുക്ക് ഒരു യോജിപ്പുണ്ട് സിനിമാപരമായിട്ട്. അങ്ങനെ ഡെഫിനറ്റ്ലി ഒരു ഒരു ഫാൻ ബോയ് ഇമേജ് എനിക്ക് ഉണ്ട് പുള്ളിയായിട്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇനി ഇപ്പൊ ബ്രോഡ് ആഡിൽ ഞാൻ വർക്ക് ചെയ്ത് ഇപ്പൊ പൃഥ്വിരാജൻ ആക്ടറിനെ ബ്രഹ്മത്തിൽ കണ്ടപ്പോ അതേ ക്ലാരിറ്റി, അതേ കോൺഫിഡൻസ് ആൻഡ് അതേ സിൻസിയറിറ്റി ഡയറക്ഷനിലും പുള്ളിക്കുണ്ട്. അസൂയ തോന്നിയിട്ടുണ്ട്, പക്ഷെ അതൊരു വളരെ ഹെൽത്തി സ്പേസിലുള്ള അസൂയ. എനിക്ക് അങ്ങനെ ആവണമെന്നുണ്ട്. പുള്ളി എന്നെക്കാളും മുന്നേ സിനിമയിൽ വന്ന ആളാണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ് ആയിട്ട് പുള്ളിക്കുണ്ട്. എന്റെ ഐ തിങ്ക് 30+ പുള്ളി 100 സിനിമകൾ ചെയ്ത ഒരു ആക്ടറായി മാറിയിരുന്നു. എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു 100 ചെയ്യാൻ പറ്റുമെന്ന്. സോ ഐ ആ സ്പേസില് ഈസ് ഡൂയിങ് റിയലി ഗ്രേറ്റ്. ഐ തിങ്ക് മലയാള സിനിമയിൽ വരാൻ പോകുന്ന പല വലിയ വലിയ നേട്ടങ്ങളിൽ പൃഥ്വിരാജിന്റെ പേര് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അതുപോലെ നമ്മുടെ പേരും അതിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഇവരുടെ കൂടെ നമ്മുടെ ഒരു നമ്മള് പറയില്ലേ ദ കമ്പനി മാറ്റേഴ്സ് എന്ന് പറയില്ലേ, നമ്മൾ ആരുടെ കൂടെ അവരുടെ സ്വഭാവം അവരുടെ ചിന്തകളും നമ്മളിലേക്ക് പോസിറ്റീവ്നെസ് കൊണ്ടുവരും. സോ ഇൻ ദാറ്റ് സെൻസ് ഹി ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഇനിയും അത്തരം സിനിമകൾ പുള്ളിയുടെ ഒപ്പം ചെയ്യാൻ പറ്റട്ടെ എന്നാണ്. എന്റേതായ സിനിമകളുണ്ടാവും, ബട്ട് യു ദർ ഇസ് നത്തിങ് റോങ് ഇൻ എന്താ പറയാ ഒരു നല്ലൊരു ആക്ടറിന്റെ കൂടെ സിനിമകൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഓക്കെ, ഇത്തവണത്തെ ഉണ്ണിയേട്ടന്റെ പിറന്നാൾ ലാലേട്ടന്റെ ഒപ്പമായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ലാലേട്ടന്റെ ഒപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്നൊക്കെ? ഇല്ലല്ലോ, ഒരിക്കലും അങ്ങനെ പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു ഞാൻ മറന്നു കിടക്കായിരുന്നു. നിങ്ങള് ലേറ്റ് നൈറ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. സോ ഞാനും സൈജു ഗ്രൂപ്പ് ആയിട്ടും ഇങ്ങനെ സൈഡിൽ അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഓൾമോസ്റ്റ് 12 മണിക്കാണ് ഇവര് വന്നത്. അപ്പൊ അന്ന് ലാൽ സാറിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല.